പിങ്ങനെ ഇന്ന് നിങ്ങൾ തമ്മിൽ വഴക്കായിരുന്നു. കല്യാണിന്റെ മുഖം കണ്ടിട്ട് എങ്ങനെയാണല്ലോ തോന്നുന്നത്? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഏയ്, ഞാൻ വഴക്കൊന്നും കൂടിയിട്ടില്ല. ചേച്ചി വന്നപ്പോഴേ ഇങ്ങനെയാ മുഖം, ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല. എന്തോ സാരായ പ്രശ്നമുണ്ട്. ഇവിടെ ഇപ്പം എന്താ പറ്റിയെന്നുള്ളത് എനിക്കൊന്നും മനസ്സിലാവുന്നുമില്ല. കല്യാണി, എന്താ ഇങ്ങനെ? നീ കാര്യം പറ. ഒന്നുമില്ല, ആഹാരം കഴിക്ക്. അത് കള്ളം. അച്ഛനറിയാം എന്റെ മോൾക്ക് എന്തോ സങ്കടമുണ്ട്. മോൾ ആ സ്പൂണി കെട്ടെടുക്ക്, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. വേണ്ട, നിങ്ങൾ കഴിക്ക്, എനിക്കിപ്പോ വിശക്കുന്നില്ല. മോൾ അവിടെ ഇരിക്കേ, അവിടെ ഇരിക്കേ, കഴിക്ക്. എന്റെ മോൾക്ക് എന്താ പറ്റിയേ? അനിയൻ കുട്ട, നീ എന്താ എന്റെ മോളുടെ കാട്ടിയേ? അയ്യോ ഇല്ലച്ചാ, ഞാനൊന്നും കാണിച്ചിട്ടില്ല. ചേച്ചി വന്നപ്പോഴേ ഇങ്ങനെയാ, ഞാൻ ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല. എന്നോടും ഒരു കാര്യമില്ലാതെ ദേഷ്യം കാണിക്കുക. ആണോ? അതെന്താ മോൾ എങ്ങനെയൊക്കെ? എന്താ പ്രശ്നം? ഒന്ന് പറഞ്ഞ അച്ഛന് സമാധാനം കിട്ടില്ലോ എന്ന് രീതിയാ? ഒന്നുമില്ല, നമ്മൾ നല്ലവരെന്ന് വിചാരിക്കണവര് അങ്ങനെയല്ല അച്ഛാ. അത് കാണുമ്പോ നമുക്ക് സങ്കടാവില്ലേ? അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞ ആരെയപ്പോ നല്ലവരല്ലാത്തൊരു? അനിയൻ കുഞ്ഞിന്റെ കല്യാണക്കാരിയാ ഞാൻ പറയണേ. ആ നന്ദന നമ്മള് വിചാരിക്കുമ്പോഴുള്ള കുട്ടിയൊന്നുമല്ല. കല്യാണത്തിന്റെ കാര്യത്തിന് പേര് മാറ്റണമെന്ന് പറഞ്ഞപ്പോ വാടകയ്ക്കൊരു മുത്തശ്ശീനെ കൊണ്ടുവന്ന് പേര് മാറ്റാണ്ട് മാഡത്തിന് പറ്റിച്ചിരിക്കടത്തെ പറ്റിക്കേ. കല്യാണി, നീ എന്തൊക്കെയാ പറയുന്നേ? ഈ കള്ളം കാണിച്ചത് ശരിയായ കാര്യമാണോന്ന് അനിയുംകുഞ്ഞ് ചോദിച്ചപ്പോ ഒരേ വഴക്കായി. ഇനി അങ്ങനെ ചെയ്യുള്ളൂ എന്ന് നന്ദന പറയണത് ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടതാ. പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവോ അഹങ്കാരം? ഓ, ഇതൽപ്പം കൂടുതൽ തന്നെയാ.